ഹായ് ഓൾ, എല്ലാവർക്കും ലുലുസ് വ്ളോഗ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ല അടിപൊളി ഒരു ഡിഷാണ്. ഇത് വൈകുന്നേരം 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി 2 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു പകുതി കഷ്ണം ഉള്ളിയും ഒരു അരക്കപ്പ് തേങ്ങയും പിന്നെ ഒരു സ്പൂണ് വലിയ ജീരകവും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും, ഇനി ഇതിലേക്ക് അരക്കപ്പ് ചോറും പാകത്തിനുള്ള ഉപ്പും പിന്നെ അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളവും ഒഴിച്ച് നല്ലവണ്ണം ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇത് ഞാനിവിടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ ബാറ്റർ ഇവിടെ നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്ററിന് വേണ്ടി കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒരു ലൂസ് പരുവത്തിലാക്കിയെടുക്കണം. ഇനി ഇതിന് വേണ്ടിയുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 3 സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ചെറുതായി അരിഞ്ഞതാണ് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി സവാള നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 കൂടി ചതുക്കിയെടുത്തത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് നല്ലവണ്ണം വഴറ്റി എടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇവെല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്തെടുക്കുന്നുണ്ട്. ഇത് ഒരു വെറ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാകാതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് മൂടി വെച്ചിട്ട് അത് ലോ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാവുന്നത്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് എല്ലാ വശത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ സ്പ്രെഡ് ചെയ്താലേ നമുക്ക് പാത്രത്തിൽ നിന്നും വേഗം നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ പാനിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പകുതി ആണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. പകുതി ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് എല്ലാ വശത്തും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 3 മുട്ട പിഴിഞ്ഞത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇതിന് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഈ പാനിൻ്റെ അടിയിൽ ഒരു തവ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 25-30 മിനിറ്റ് വരെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെറുങ്ങനെ ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഒറോട്ടി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.